ഹലോ എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് സ്വീറ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സ്പൈസി ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സ്പൈസി ആയിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ശരിക്കും ദോശമാവ് വെച്ചിട്ടാണ്, ദോശമാവാണ് ഇതിന്റെ ബാറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് വേഗം തന്നെ നോക്കാം. അപ്പൊ അതിന് നമുക്ക് ദോശമാവാണ് വേണ്ടത് മെയിൻ ആയിട്ടും. അപ്പൊ ഞാനിവിടെ ഇൻസ്റ്റന്റ് ഇഡ്ലി ദോശ മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ നീൽഗിരിസിന്റെ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. എപ്പോഴും ഞാൻ ഇൻസ്റ്റന്റ് ഇഡ്ലി ദോശ മിക്സ് വാങ്ങിക്കുമ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡ് നീൽഗിരിസിന്റെ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇത് 100% നാച്ചുറൽ ആൻഡ് പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ദോശമാവാണ് ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഇത് നമുക്ക് ഈ ഒരു 1 kg മതിയാവും. ഇത് നമുക്ക് ഹാഫ് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 types ഓഫ് സ്നാക്കും ഞാൻ ഇപ്പോ ഈ ഉണ്ടാക്കി കാണിക്കാം. നമുക്ക് ആദ്യം തന്നെ സ്പൈസി സ്നാക്കിനുള്ള പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ബൗളിലേക്ക് ഒരു പകുതി ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 1 teaspoon കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ കൂടുതൽ സ്പൈസി ആവശ്യമുള്ളവർക്ക് കുറച്ച് നോർമൽ റെഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാറ്ററിൽ തീരെയും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഇത് അത്യാവശ്യം കുറച്ച് തിക്കായിട്ടിരിക്കണം. നല്ലൊരു 1 tablespoon റവയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് അത് ഓപ്ഷണൽ ആണ്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 teaspoon ബേക്കിംഗ് പൗഡർ, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഈ ബാറ്റർ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ സ്പൈസി സ്നാക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വീറ്റ് സ്നാക്കിനുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 dates ഉണ്ട്, അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ദോശമാവും കൂടെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് നമ്മൾ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാൻ നോക്കാം. ഡേറ്റ്സും കൂടെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സാഫ്രൺ, കുറച്ചൊരു 3-4 strands ഓഫ് സാഫ്രൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാഫ്രൺ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു കളറൊക്കെ ഉണ്ടാവും സാഫ്രൺ, അതിനാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന് നമ്മൾ പഞ്ചസാര ഒന്നുമല്ല, നമ്മൾ ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മധുരം ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്യാം. ഓൾറെഡി ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് 1/2 teaspoon ബേക്കിംഗ് പൗഡർ ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് കുറച്ചും കൂടി തിക്കായിരിക്കും ആദ്യത്തെ ബാറ്ററിനെക്കാളും. നമ്മൾ 2 batters ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നമ്മൾ ഒരു 1/2 hour to 45 minutes മാറ്റി വെക്കണം, എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോ നമുക്ക് കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഏതാണോ നമുക്കിഷ്ടം അതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇപ്പൊ ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാനിപ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഒന്ന് ചൂടായി വരുമ്പോ 1 teaspoon എടുത്തിട്ട് അതിൽ നമ്മൾ 1 teaspoonful ബാറ്റർ ഇട്ട് കൊടുക്കും. ആദ്യം നമ്മൾ ഡേറ്റ്സ് കൊണ്ടുള്ള സ്നാക്കാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 teaspoon ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ പ്രാവശ്യം ഒഴിച്ചു കഴിയുമ്പോൾ ഒന്ന് ഈ സ്പൂൺ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ മാവ് അതിലേക്ക് സ്പൂണിലേക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ 1 spoon ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതിപ്പോ ഒരു ഗോൾഡൻ ബ്രൗൺ, ഇത്രയും ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം ഒരുപാട് ഹൈ ആണെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോ ഇതിങ്ങനെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പൊ ഇതാ നമ്മുടെ ഡേറ്റ്സ് കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് എല്ലാം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഹണി ആണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഹണി. ഞാനിവിടെ ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ മുകളില്. ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം, ചെറുതായിട്ട് ചൂടുള്ളപ്പോ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് കൊണ്ടുള്ള സ്നാക്ക് റെഡിയായി. ഇനി നമുക്ക് സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആ സെയിം എണ്ണകൾക്ക് തന്നെ 1 spoon വെച്ചിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്ത പോലെ 1 spoon ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ 1 spoon ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഒന്ന് വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഫുൾ ബാറ്റർ 1 spoon ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്
ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ നമ്മുടെ സ്പൈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ രണ്ട് സ്നാക്കും വളരെ വളരെ ടേസ്റ്റി ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ലെഫ്റ്റ് ഓവർ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം, ഒരു സ്നാക്ക് ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. ഡേറ്റ്സ് കൊണ്ടുള്ള സ്നാക്കും പിന്നെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സ്നാക്കും രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാവരും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ എവ്രി വൺ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Okay guys, take care.